നമസ്കാരം. കണ്ണൂർ പാനൂർ മൂളിയാത്തോട് ബോംബ് സ്ഫോടനത്തിൽ രണ്ട് CPM പ്രവർത്തകർക്ക് പരിക്ക്. വിനീഷ് വലിയപറമ്പത്ത്, ഷെറിൻ കാട്ടിൻ്റെ വിട എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരാളുടെ കൈപ്പത്തി പൂർണ്ണമായും തകർന്നു. മറ്റൊരാളുടെ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റു. ഇരുവരെയും കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം ഉണ്ടായി എന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ രാത്രിയോടെയാണ് സംഭവമുണ്ടായത്. വിനീഷിൻ്റെ വീടിൻ്റെ അടുത്തുള്ള കട്ടക്കളത്തിൽ വെച്ചാണ് സ്ഫോടനമുണ്ടായത്. വിനീഷിൻ്റെ രണ്ട് കൈപ്പത്തികളും പൂർണ്ണമായി അറ്റുപോയതായിട്ടാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സ്ഫോടന ശബ്ദം കേട്ട് എത്തിയ നാട്ടുകാരാണ് പോലീസിനെ വിവരമറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തിയാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്കേറ്റ രണ്ടുപേരും നിരവധി കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറയുന്നു. ഗുണ്ടാസംഘങ്ങളുടെ ബോംബ് നിർമ്മാണത്തിനിടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിയുണ്ടായിരുന്നു. തിരുവനന്തപുരം മണ്ണന്തലയിൽ നടന്ന സ്ഫോടനത്തിൽ നെടുമങ്ങാട് സ്വദേശിയായ യുവാവിൻ്റെ രണ്ട് കൈപ്പത്തിയും പൂർണ്ണമായി നഷ്ടമായി. ഒപ്പമുണ്ടായിരുന്ന ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട്. പോലീസ് എത്തിയാൽ എറിയാനായിരുന്നു ബോംബുകൾ ഇവർ തയ്യാറാക്കിയത് എന്നായിരുന്നു സംശയം. മുക്കോലയിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഏക്കറുകണക്കിന് ചുറ്റളവുള്ള കുന്നിൻ പ്രദേശത്തെ മരച്ചുവട്ടിലെത്തിയായിരുന്നു നാലംഗ സംഘത്തിൻ്റെ ബോംബ് നിർമ്മാണം. ബൈക്കിലെത്തിയ സംഘം ഉച്ചയോടെ ബോംബ് നിർമ്മാണം ആരംഭിച്ചു. ഇതിനിടയിൽ 17-കാരൻ അനിരുദ്ധിൻ്റെ കയ്യിൽ നിന്ന് സ്ഫോടക വസ്തു വീണ് പൊട്ടുകയായിരുന്നു. രണ്ട് കൈപ്പത്തിയും പൂർണ്ണമായി നഷ്ടമായി. അടുത്തുണ്ടായിരുന്ന അനിരുദ്ധിൻ്റെ സഹോദരൻ അഖിലേഷിന് കാലിനും തുടയ്ക്കും ഗുരുതര പരിക്കേറ്റു. ഓടി രക്ഷപ്പെട്ട കൂടെയുണ്ടായിരുന്ന കിരൺ, ശരത് എന്നിവർക്ക് നിസ്സാര പരിക്കുണ്ട്. ഇരുവരും ചേർന്നാണ് അനിരുദ്ധിനെയും അഖിലേഷിനെയും ബൈക്കിൽ മണ്ണന്തലയിൽ എത്തിച്ച ശേഷം ഓട്ടോയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പരിക്കേറ്റവർ ഗുണ്ടാസംഘത്തിലെ കണ്ണികളാണെന്നാണ് പോലീസ് പറയുന്നത്. പരിക്കേറ്റ അനിരുദ്ധിനെതിരെ അനധികൃത പടക്ക നിർമ്മാണത്തിനും ബോംബേറ് തുടങ്ങിയ വിഷയങ്ങളിലും കേസുണ്ട്. പല അടിപിടി കേസുകളിലും പ്രതിയാണ്. ഒപ്പമുണ്ടായിരുന്ന കിരൺ വഞ്ചിയൂരിലെ ബൈക്ക് മോഷണക്കേസിൽ പ്രതിയാണ്. മോഷണക്കേസിൽ കിരണിനെ തേടി പോലീസ് വീട്ടിൽ വന്നിരുന്നു. പോലീസ് അവിടെ വീണ്ടും എത്തിയാൽ ബോംബെറിഞ്ഞ് രക്ഷപ്പെടാനായിരുന്നു ബോംബ് നിർമ്മിച്ചത് എന്നാണ് സംശയം. കസ്റ്റഡിയിലുള്ള കിരണിനെയും ശരത്തിനെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത് സംസ്ഥാനത്തിൻ്റെ സമാധാന നിലയെ തന്നെ ബാധിക്കും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഇത്തരം കാര്യങ്ങളിൽ പോലീസ് വേണ്ടത്ര ഇടപെടൽ നടത്തുന്നില്ല എന്നും ജനങ്ങൾക്ക് പരാതിയുണ്ട്. ബോംബ് നിർമ്മാണവും ബോംബ് നിർമ്മാണത്തെ തുടർന്നുണ്ടായ സ്ഫോടനങ്ങളുമൊക്കെ തന്നെ ഇതിനു മുൻപും പലപ്പോഴും വാർത്തയായിരുന്നു. കണ്ണൂരിലാണ് പലപ്പോഴും ഇത്തരം വാർത്തകൾ സംഭവിക്കാറ്. പക്ഷേ ഇപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെ നാടൻ ബോംബ് നിർമ്മാണത്തിൽ പലരും ഏർപ്പെട്ടുകൊണ്ട് ബോംബ് സ്ഫോടനമുണ്ടാവുകയും അബദ്ധത്തിൽ ബോംബ് പൊട്ടുകയും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവവികാസങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് എന്നും പറയപ്പെടുന്നു.